ശ്രീപത്മനാഭൻ അത് ഇവിടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ് പിന്നെ പറഞ്ഞാൽ എന്താണ് കുഴപ്പം എന്നാണ് ഇപ്പഴ് ഇപ്പോഴും പ്രൊഫസർ റോണി കെ ബേബി ചോദിക്കുന്നത് ശ്രീപത്മനാഭൻ ഇതിലേതാണ് നടക്കുന്നതെന്നാണ് സംശയം ഒരാള് കള്ളനാണ് എന്ന് അയാളുടെ അയൽവാസി അല്ല ഒരാൾ കള്ളനാണ് എന്ന് അയാളുടെ അയൽവാസികളും അയാളുടെ ഗ്രാമത്തിലുള്ളവരും ഒക്കെ പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം പക്ഷെ അയാളുടെ ഭാര്യ തന്നെ പറഞ്ഞാണ് ൾ കള്ളനെന്ന് പറഞ്ഞാലേ മക്കള് തന്നെ പറയുകയാണ് കള്ളനാന്ന് പറഞ്ഞാലോ അപ്പൊ അയാൾ പ്രതിക്കൂട്ടിലായില്ലേ ശരിക്കും പ്രതിക്കൂട്ടിലായില്ല ഇവിടത്തെ പ്രശ്നം അതാണ് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന്റെ പദവി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല ഐ തിങ്ക് ദാറ്റ് ദി പ്രോബ്ലം കാരണം കോൺഗ്രസ്സുകാർക്ക് ഭരിച്ചിട്ടല്ലേ ശീലമുള്ളൂ പത്ത് അഞ്ചോ ആറോ പതിറ്റാണ്ട് അപ്പോൾ ഈ അടുത്ത കാലത്താണല്ലോ പ്രതിപക്ഷം തിരിക്കാൻ തുടങ്ങിയത് ഈ പ്രതിപക്ഷം ഒരു റെസ്പോൺസിബിലിറ്റി വരണം അപ്പോൾ നമ്മുടെ രാജ്യത്തെ പറ്റി നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് കാബിനറ്റ് റാങ്ക് ആള് ഇംഗ്ലണ്ടിലൊക്കെ ഷാഡോ പ്രൈം മിനിസ്റ്റർ ആണ് അയാൾ പോയി പുറമേന്ന് പറയുമ്പോൾ അത് സത്യസന്ധമായ സംഗതിയാണ് എന്ന് വിശ്വസിക്കപ്പെടും നമ്മുടെ രാജ്യത്ത് സിഖുകാർക്ക് രക്ഷയില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞാൽ വിദേശ മാധ്യമങ്ങൾ ആരോപിക്കുന്ന പോലെയല്ല സി ലുക്ക് യു ആർ ഓപ്പോസിഷൻ ലീഡർ സോ അപ്പൊ അത് ആഘോഷമായി പാകിസ്ഥാനിൽ ആഘോഷമായി അപ്പൊ ഇരിക്കുന്ന പോസ്റ്റിൽ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു ഞാൻ അതാണ് പറഞ്ഞത് ബാലക് ബുദ്ധി ബാലക ബുദ്ധിയാണ് ചെറിയ കുട്ടീൻ്റെ ബുദ്ധിയാണ് ഇത് മനസ്സിലായിട്ടില്ല പിന്നെ കൂടെയുള്ള ഉപദേശകന്മാർ ഡൽഹിയിൽ നിന്നുള്ള ആളുകൾ പറയുന്നത് പലരും അർബൺ നെക്സലൈറ്റുകളാണ് പണ്ടൊന്നും കോൺഗ്രസുകാരുടെ വാതിൽപ്പടി പോയിട്ട് കോമ്പൗണ്ടിനുള്ളിൽ അർബൺ നെക്സലൈറ്റുകളെ കയറ്റൂലായിരുന്നു പണ്ടത്തെ ഇന്ദിരാഗാന്ധിന്റെ കാലത്തൊന്നും കോൺഗ്രസിൻ്റെ എ ഐ സി സി ആഫീസിന്റെ കോമ്പൗണ്ടിൽ കയറ്റൂലായിരുന്നു ഈ അർബൺ നെക്സലൈറ്റുകളെ ഇപ്പം അവരൊക്കെയാണ് ജെ എൻ യു കാരൊക്കെയാണിത് ഉപദേശിക്കുന്നത് ഇതിന്റെ കുഴപ്പമാണ് കനയ്യ കുമാറായിരുന്നല്ലോ ഡൽഹിയിലെ സ്ഥാനാർത്ഥി ശ്രീപത്മനാഭൻ മഹാത്മാഗാന്ധിയെ പോലെയുള്ള ആളുകൾ രാഷ്ട്രസ്നേഹികൾക്ക് വേണ്ടി രൂപീകരിച്ച സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ കോൺഗ്രസിന്റെ ഇന്നത്തെ നേതാവാണ് ഇത്തരത്തിൽ പുറം രാജ്യങ്ങളിൽ പോയി നമ്മുടെ രാജ്യത്തെ പുച്ഛിക്കുന്നത് എന്തായാലും ജനങ്ങൾ ജനങ്ങളിത് സസൂക്ഷ്മം കേൾക്കുന്നുണ്ട് അവർക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായ തീരുമാനമുണ്ട് വ്യക്തമായ അഭിപ്രായമുണ്ട് ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ആ ഒരു നിലവാരത്തിൽ ഉയർന്നുകൊണ്ട് വേണം അദ്ദേഹം സംസാരിക്കാൻ എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെയും അഭിപ്രായം